ചങ്കുളം എല്ലാവർക്കും നമസ്കാരം. ബീഫ് ഇഷ്ടമല്ലാത്ത ആർക്കാണ്? അപ്പോൾ നമുക്കിന്ന് ബീഫ് കൊണ്ടൊരു തോരനങ്ങ് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കനൊക്കെ അങ്ങ് അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട. ആദ്യം നമുക്ക് കുറച്ച് ബീഫ് എടുത്താൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ലേശം ഉപ്പ് ഇങ്ങനെ സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് ഞെടുക്കുക. ഇനി അവനെ ഒരു അരമണിക്കൂർ ഇങ്ങനെ മാറ്റി അങ്ങ് വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ മസാലയൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന ബീഫിനെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് അവനെ അങ്ങ് വേവിച്ചെടുക്കുക. അവനങ്ങ് വെന്ത് വരട്ട്. ഇനി നമുക്കൊരു അര കപ്പ് തേങ്ങ എടുത്ത് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും ലേശം ഉപ്പും ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചിഞ്ഞെടുക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാടിട്ട് അരയ്ക്കാതെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചതച്ചെടുത്തൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീഫ് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ കൂടെ ഒരു സൈഡിനോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വച്ചതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ലേശം കടുക് അങ്ങ് വെതറി കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ അവിടെ പൊട്ടി ചെതറി ഇങ്ങ് വരുമ്പോൾ ചതച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയെ പച്ചപ്പൊക്കെ ഒന്ന് മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു രണ്ട് സവാളയും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും ലേശം ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വരട്ടിയെടുക്കുക. അവിടെ കിടന്ന് നല്ലപോലെ തന്നെ വരണ്ട് വരട്ട്. അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ വരണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബീഫും ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെയൊക്കെ അങ്ങിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അവിടെ കിടന്ന് ഇങ്ങനെ നല്ലപോലെ തന്നെ ഒന്ന് ഇളകി മറിഞ്ഞു വരട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും അര സ്പൂണ് കുരുമുളക് പൊടിയും ലേശം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് അവനെ ഒന്നും കൂടെ അങ്ങ് ഇളക്കി സെറ്റാക്കി ഇങ്ങെടുക്കുക. ഇതുകൂടി ചേരുമ്പോൾ പിന്നെ അതിൻ്റെ രുചിയെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇനി ഒരു തീ അണച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അവനെ അടച്ചങ്ങ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളെ അടുത്തൊരു വീഡിയോ ആയി കാണാം. ബൈ ബൈ.